എല്ലാ കൂട്ടുകാർക്കും ദ നേഴ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എയിംസ് നോർസെറ്റ് എക്സാം 2021 റിസൾട്ട് വന്നിരിക്കുകയാണ്. സെലക്ട് എല്ലാ ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്ത 17,000-ത്തോളം ആളുകളെയാണ് പ്രൊവിഷണൽ എലിജിബിൾ ക്വാളിഫൈഡ് ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് അവർ വെച്ചതെന്നും പിന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നും ഒക്കെ നമുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഏകദേശം 250-ഓളം പേജസ് ഉള്ള PDF ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ലിസ്റ്റ് എന്തൊക്കെയാണ്. ഇതാണ് എയിംസ് നോർസെറ്റിൻ്റെ സെലക്ഷൻ ലിസ്റ്റ്. ഇന്നത്തെ ഡേറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എയിംസ് നോർസ് എക്സാംസിൻ്റെ എയിംസ് എക്സാംസ് www.aimsexams.edu. ആ എയിംസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അതിലൂടെ നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നോർസെറ്റ് 2021. അപ്പോൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ കാൻഡിഡേറ്റ്സിനെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെറിറ്റ് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് ഓഫ് അതായത് ഓൺലൈൻ CBT എക്സാമിൻ്റെ ബേസിസിൽ രണ്ട് ഷിഫ്റ്റിലായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റും. അതിൽ രണ്ട് ഷിഫ്റ്റിലെയും മാർക്ക് കമ്പയർ ചെയ്ത് അതിനെ നോർമലൈസ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് മെറിറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ആദ്യത്തെ രണ്ട് പേരും 100% പെർസെൻറ്റേജ് ശതമാനം എന്നല്ല പെർസെൻറ്റേജിലാണ് സ്കോർ ചെയ്തത്. നോർമലൈസ് ചെയ്ത് കിട്ടിയ സ്കോറാണ്. അപ്പോൾ 100% മാർക്കാണ് ആദ്യത്തെ രണ്ട് റാങ്കുകാർക്കും കിട്ടിയത്. ആദ്യത്തെ രണ്ടുപേരും OBC മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ വെച്ചിട്ടാണ് ഇത് സെർച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റോൾ നമ്പർ വെച്ചിട്ട് Ctrl+F എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് റോൾ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ റോൾ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മെറിറ്റ് വൈസ് അതായത് 1-ാം റാങ്ക് 2-ാം റാങ്ക് അങ്ങനെ മെറിറ്റ് വൈസ് 17,000-ത്തോളം കാൻഡിഡേറ്റ്സിനാണ് തന്നിരിക്കുന്നത്. 4,000-ത്തോളം വേക്കൻസി ആണ് ഉള്ളത്. അപ്പോൾ ഏകദേശം 4 മടങ്ങോളം കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ്. 4 മടങ്ങോളം കാൻഡിഡേറ്റ്സ് ആണ് പ്രൊഫഷണലി എലിജിബിൾ എന്ന് പറയുന്നത്. ഇതിൽ 4,000 പേർക്കാണ് അലോക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ PDFൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അവസാനത്തെ പേജിലേക്ക് വന്നു. അവസാനത്തെ പേജിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർസെറ്റ് എഴുതിയ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എയിംസ് നോർസെറ്റ് വെബ്സൈറ്റിൻ്റെ അപ്ലിക്കേഷൻ ചെയ്ത ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് മൈ പേജിലേക്ക് പോകാം. ഓപ്പൺ ചെയ്ത് മൈ പേജിലേക്ക് പോകാം. ആ മൈ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത് എന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ മാർക്ക് ഈ കട്ട് ഓഫ് മാർക്കിലും കൂടുതലാണ് എങ്കിലും ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എയിംസ് എക്സാം സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എയിംസ് നോർസെറ്റിൻ്റെ ഇമെയിലേക്ക് മെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. മൈ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഷിഫ്റ്റിൽ നടന്നിരിക്കുന്ന മാർക്സിൻ്റെ നോർമലൈസ് പെർസെൻറ്റേജ് ബേസിസ് അഡോപ്റ്റിംഗ് നോർമലൈസേഷൻ പ്രൊസീജിയർ. നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് ആണ് പെർസെൻറ്റേജ് മാർക്ക് തന്നിട്ടുള്ളത്. അത് എക്സാക്റ്റ് മാർക്കല്ല, അത് രണ്ട് ഷിഫ്റ്റിൻ്റെയും മാർക്ക് നോർമലൈസ് ചെയ്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ ലിസ്റ്റിൽ എലിജിബിൾ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഉള്ളത്. 17,292 എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഇനി സെലക്ഷൻ കിട്ടുന്നത്. ഓരോ ഹോസ്പിറ്റലിലേക്കും സെലക്ഷൻ കൊടുക്കുന്നത്.
ഈ ലിസ്റ്റിൽ നിന്നാണ് നടക്കുന്നത്. ഇനി കട്ട് ഓഫ് മാർക്ക് നോക്കാം. കട്ട് ഓഫ് മാർക്ക് അൺറിസേർവ്ഡ് കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് കട്ട് ഓഫ് മാർക്ക് 90 മാർക്കാണ്. ഒ ബി സി കാറ്റഗറി ഉള്ളവർക്ക് 81 മാർക്കാണ്. എസ് സി കാറ്റഗറി 70 മാർക്കാണ്. എസ് ടി കാറ്റഗറിയും 70 മാർക്കാണ്. അൺറിസേർവ്ഡ് ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ 87 മാർക്ക് മതി. ഇ ഡബ്ല്യു എസ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 87 മാർക്ക് വേണം. ഒ ബി സി ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ 77 മാർക്ക് വേണം. എസ് സി ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ 67 മാർക്ക് മതി. എസ് ടി ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ 70 മാർക്ക് മതി. ഇതാണ് കട്ട് ഓഫ് മാർക്ക്. ഇനി ഇതിൽ ജെൻഡർ വൈസ് എങ്ങനെയാണ് ആൾക്കാർ ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. മെയിൽ കാൻഡിഡേറ്റ്സ്, അൺറിസേർവ്ഡ് മെയിൽ കാൻഡിഡേറ്റ് 564 പേരാണ് ഉള്ളത്. ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ 334. ഒ ബി സി കാൻഡിഡേറ്റ് 3262. എസ് ടി കാൻഡിഡേറ്റ് 2050. എസ് ടി കാൻഡിഡേറ്റ് 382 മാത്രമേ ഉള്ളൂ. ടോട്ടൽ എലിജിബിൾ ആയ മെയിൽ കാൻഡിഡേറ്റ് 6592. അതിൽ തന്നെ ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് 15 പേരുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 80-20 റേഷ്യോ ഉള്ളത് കൊണ്ട് തന്നെ ഫീമെയിൽസ് കാൻഡിഡേറ്റ് ആണ് കൂടുതലായിട്ട് എലിജിബിൾ ആയിട്ടും ഉള്ളത്. 2094 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അൺറിസേർവ്ഡ് കാറ്റഗറിയിൽ എലിജിബിൾ ആണ്. 4055 കാൻഡിഡേറ്റ്സ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ എലിജിബിൾ ആണ്. ഒ ബി സി നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ 4316 ഫീമെയിൽസ് ആണ് എലിജിബിൾ. എസ് സി കാറ്റഗറിയിൽ 2701. എസ് ടി കാറ്റഗറിയിൽ 1106. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ഫീമെയിൽസ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എലിജിബിൾ ആയിരിക്കുന്നത് 10672. അതിന് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് 13 കാൻഡിഡേറ്റ്സ്, ടോട്ടൽ എലിജിബിളായ ലിസ്റ്റ് 17292. ഇനി രണ്ടുപേരുടെ മാർക്ക് അല്ലെ പെർസെൻറ്റേജ് ഒരുപോലെയാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ഹയർ റാങ്ക് കൊടുക്കുന്നത്. ആരാണോ വയസ്സ് കൂടുതൽ അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഹയർ മാർക്ക് കിട്ടുന്നത്. ഇനി ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആണെങ്കിൽ അടുത്തത് എത്ര നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്ന് നോക്കിയിട്ടാണ്. ഏറ്റവും കുറവ് നെഗറ്റീവ് മാർക്ക് ഉള്ളവർക്ക് ഹയർ റാങ്കും കൂടുതൽ നെഗറ്റീവ് മാർക്ക് ഉള്ളവർ ലോവർ റാങ്കുമാണ് കൊടുക്കുന്നത്. ഇതാണ് പിന്നെ ഈക്വൽ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ റിസോൾവ് ചെയ്യാനുള്ള ഫോർമുല. ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും, ഓൾഡർ ഉള്ളവർക്ക് ആദ്യത്തെ റാങ്ക് കൊടുക്കും. പിന്നെ അതിലും സെയിം ആണെങ്കിൽ ഏറ്റവും കുറവ് നെഗറ്റീവ് മാർക്ക് ആർക്കാണോ അവർക്കാണ് ഹയർ റാങ്ക് കൊടുക്കുന്നത്. ഇനി ഇതിലൊക്കെ എലിജിബിൾ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് പോസ്റ്റ് സെലക്ഷൻ ആയി എന്ന് വിചാരിക്കരുത്. ഡോക്യുമെന്റ്സും എല്ലാ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസുകളും നിങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. പിന്നെ അതിൻ്റെ പേ സ്കെയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, സെയിം ലെവൽ 7-ലേക്കാണ് നിങ്ങൾ ജോലി കിട്ടി പോകുന്നത്. 44,900 രൂപ മുതലുള്ള ലെവൽ 7 സി പി സി സ്കെയിലിലേക്ക്. ഇനി അലോക്കേഷൻ, ഫൈനൽ സെലക്ഷൻ ഫ്രം ഓൾ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി മെയ്ഡ് ഓൺലൈൻ അലോക്കേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2020 നടന്നതുപോലെ ഓൺലൈൻ അലോക്കേഷൻ ആയിരിക്കും ഇവിടെ നടക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇനി വരും ദിനങ്ങളിൽ കിട്ടുന്നതായിരിക്കും ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾ എയിംസ് എക്സാംസിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഇനി വരും ദിനങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്കിപ്പോൾ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ക്വാറയിലെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. അപ്പോൾ ഇതിൽ ഏതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അപ്പോൾ കൺഗ്രാചുലേഷൻ ഫോർ ഓൾ പ്രൊഫഷണലി എലിജിബിൾ കാൻഡിഡേറ്റ്സ്. ബെസ്റ്റ് വിഷസ്.